ഇപ്പം അക്രിലിക്സ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി പെയിൻറ്റിങ്ങിൽ കിടക്കാം. നമ്മൾ ഇതുവരെ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ ഇനി ഇനിയാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അക്രിലിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് അക്രിലിക് ഇച്ചിരി ഒപ്പേക്കാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ചെയ്തതിൻ്റെ മേലെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ കളേഴ്സ് പോലെയല്ല. അപ്പോൾ വാട്ടർ കളേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അക്രിലിക്സ് എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ മേലെ നമുക്കിപ്പോൾ എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ കിടക്കുന്നത് നമ്മളിപ്പോൾ മൈൻഡ് ആക്കണില്ല. നമ്മൾ അതിൻ്റെ മേലെയാണ് സാധാരണ ഞാനത് ഫുൾ വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ റീസ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ പിന്നെ ഞാൻ വരച്ചെടുക്കണം. അപ്പോൾ അത് അതിൻ്റെ മടി കൊണ്ട് നമ്മളപ്പോൾ അത് ഞാനത് ചെയ്യണില്ല. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അല്ല, അങ്ങനെ അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിതൊരു ഇമേജ് ഞാൻ ആദ്യം വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഡിജിറ്റൽ പെയിൻ്റ് ആയിരുന്നു ഞാനിവിടെ കാണിക്കാം. പക്ഷേ നല്ല കളേഴ്സാണ്. പക്ഷെ നമ്മളതല്ല ട്രൈ ചെയ്യണം. കാരണം ഞാൻ ഡിഫറെൻ്റായിട്ടൊന്നുമല്ല, ഒരേ കളറിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഒരേ ഷെയ്ഡിൽ തന്നെ ബ്ലൂവും വൈറ്റും അതിൻ്റെ ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇപ്പം. അപ്പം നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ഷെയ്ഡ്സ് വരും. അപ്പോൾ ആ ഒരു ഷെയ്ഡ്സ് എവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ കൊണ്ടുവരാം. പിന്നെ ബാക്കിയുള്ളവർക്ക് ലൈറ്റ് നമുക്ക് ലൈറ്റ് കാണിക്കാം. അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത്. ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ചിലപ്പോൾ അത് ശരിയാവും. ഇപ്പോൾ പെയിൻറ്റിങ്ങിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഇതൊരു പെർഫെക്റ്റ് ട്യൂട്ടോറിയൽ അല്ല. അപ്പോൾ അത് നന്നായി വരച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നും. അതുകൊണ്ട് അവരൊക്കെ എന്നോട് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഷെയ്ഡ്സൊക്കെ എവിടെയാ മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ എടുത്ത റെഫറൻസിൽ നോക്കി എനിക്കതൊന്നും മനസ്സിലായില്ല. അതൊരു എക്സ്ട്രാക്ട് മോഡലാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് രണ്ട് ഇമേജ് വേറെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് കാണുന്ന ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇപ്പോൾ സൈഡിൽ നിന്നാണ് നമുക്ക് വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കവറിൻ്റെ പോർഷൻ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടായിരിക്കും. അതിൻ്റെ താഴെയാകുമ്പോൾ കുറച്ച് ഷെയ്ഡ്സ് വരും. നെറ്റി സൈഡിൽ നിന്ന് ഇറങ്ങണ പോർഷനിൽ ഒരു ഹൈലൈറ്റ് വരും. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ പോർഷൻ, കണ്ണിൻ്റെ പോർഷൻ ആകുമ്പോൾ അതുപോലെ കണ്ണ് ബൾജ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ റെഫറൻസ് യൂസ് ചെയ്ത് എവിടെയൊക്കെ ഷെയ്ഡ്സ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിടാം. ഇനി നമുക്ക് ഫേസിൽ പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. പെയിൻറ് ചെയ്യാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് കൊബാൾട്ട് ബ്ലൂ ഹ്യൂ, പിന്നെ വൈറ്റും. വൈറ്റിന് നമ്മൾ ടൈറ്റാനിയം വൈറ്റ് എന്നാണ് പറയുക. ആ രണ്ട് കളേഴ്സും വൈറ്റും നമ്മുടെ ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചെറിയൊരു കളർ ആണ് നമ്മളിപ്പം കണ്ണുമെന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ പെയിൻറ്റിൻ്റെ ടെക്നിക്കൽ നെയിം പറയുമ്പോൾ മനസ്സിലാവില്ല, ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. ശരിയാണ്, എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കൊബാൾട്ട് ബ്ലൂ ഹ്യൂ ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ 12 ഷെയ്ഡ്സ് ഉള്ള പാലറ്റ് എന്ത് ഏതിലാണെങ്കിലും ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ടാവും, ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ടാവും. അപ്പോൾ അതിൽ ലൈറ്റ് ബ്ലൂ ആണ് ഈ കൊബാൾട്ട് ബ്ലൂ ഹ്യൂ എന്ന് പറയുന്ന പിഗ്മെൻ്റ്. ഇനി നമ്മൾ ഇവിടെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഷ് നമ്പർ 6 ഫ്ലാറ്റ് ബ്രഷ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഒരു പോർഷനിൽ തന്നെ ഡീറ്റെയിലിംഗ് ചെയ്ത് കൊണ്ടുവരാണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബേസ് കോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു അതിൻ്റെ മേലെ ലെയർ ചെയ്ത് ഡീറ്റെയിലിംഗ് കൊണ്ടുവരാമെന്നാണ്. ചെറിയ ചെറിയ ബ്രഷ് സ്ട്രോക്സ് വെച്ചിട്ട് ചെറുതായിട്ട് ഡാബ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ലെയർ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡാർക്കറായിട്ടുള്ള പോർഷൻസിൽ ഡാർക്കറായിട്ടുള്ള കളേഴ്സ് എടുത്തിട്ട് ഡാബ് ചെയ്യും, ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്യും. എന്നിട്ട് ആ രണ്ട് കളേഴ്സും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ രണ്ട് കളേഴ്സും ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ലെയർ ഫോം ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് വെള്ളം പെയിൻറ്റിൽ മിക്സേ ചെയ്യരുത്. അക്രിലിക്സ് വാട്ടർ സോലുബിൾ ആണ്, പക്ഷേ നമ്മൾ വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒരിക്കലും ക്യാൻവാസ് ബോർഡിൽ കിട്ടില്ല. പക്ഷേ ഏതിലാണ് നമ്മുടെ പേപ്പറിലൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും തോന്നുന്നു.
പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഈ പെയിൻറ്റിങ് ചെയ്തിട്ട് ഞാൻ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ല. അടുത്തുനിന്ന് നോക്കുമ്പോൾ കളേഴ്സൊക്കെ എന്തെങ്കിലും എവിടേക്കോ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ് എന്നുള്ള രീതിയാണ്. നമ്മളത് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായെന്നെനിക്ക് തോന്നുന്നു. ഇനി നേരിട്ട് നമ്മൾ പിരികത്തേക്ക് പോവാണ്. പിരികത്തേക്ക് പോയപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ബ്ലൂ, അതായത് കൊബാൾട്ട് ബ്ലൂ ഹ്യൂ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ കണ്ണിൻ്റെ പോർഷൻ എഗെയിൻ എഗെയിൻ, അതായത് ഒരു ലെയർ വന്നു, അത് നമ്മുടെ ലെവൽ 0 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലെയറിങ് നമ്മളൊന്നും കൂടെ അത് പിന്നെയും വൈറ്റ് തന്നെ എടുത്ത് ലൈറ്റ് വരുന്ന പോർഷനിൽ പിന്നെയും ലൈറ്റ് അടിച്ചു നോക്കുകയാണ്. പിന്നെയും നമ്മൾ ഡാർക്ക് വരുന്ന ഷെയ്ഡിൽ പിന്നെയും ഡാർക്ക് അടിച്ച് നോക്കുകയാണ്. അതായത് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, നമ്മുടെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊന്ന് ബൾജായി നിൽക്കുന്നത് പോലെ തോന്നണം. അപ്പോൾ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത് എവിടെയൊക്കെ ലൈറ്റ് വരണം, എവിടെയൊക്കെ ഷെയ്ഡ് വരണം, അപ്പോൾ ആ ഒരു ഐഡിയ ആണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇമേജസ് നമുക്ക് റെഫർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇമേജസ് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കുറേ സമയം എടുക്കും. ഒരുപാട് സമയം ഞാനിതെല്ലാം ആലോചിക്കാൻ വേണ്ടി കുറേ ഒരുപാട് സമയം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പെയിൻറ്റ് എങ്ങനെ എവിടെയൊക്കെ കൊടുക്കണം, ഷെയ്ഡ് വരെയും കറക്റ്റായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഇമേജിൻ്റെ ഒരു ഒബ്ജക്റ്റ് പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, എപ്പോഴും ഒരു പ്ലെയിൻ ഇമേജ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തുടക്കത്തിൽ വരും. നമ്മളെന്താ ചെയ്യുക, നമ്മളപ്പോൾ അത് അന്വേഷിക്കുക, നമ്മളത് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് മനസ്സിൽ വയ്ക്കുക, പിന്നെയും നമ്മൾ അത് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ പോർഷൻ ഓരോ ഇമേജ് വെച്ചിട്ട് നമ്മൾ റെഫറൻസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ, നമുക്ക് എല്ലാ പോർഷനും എവിടെയൊക്കെ കളേഴ്സ് കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങാം. കളേഴ്സ് എങ്ങനെയൊക്കെയാണ് ബ്ലെൻഡ് ആയതെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ അറിയണില്ല. കാരണം ഇതെങ്ങനെയൊക്കെയോ വന്ന പോലെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ട്രയൽ ആൻഡ് എറർ ആണ്. കാരണം നമ്മുടെ അക്രിലിക്സിൽ ഇപ്പോൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട് തോന്നിയത് ഈ മീഡിയം കുറച്ചും കൂടെ കംഫേർട്ടായി എനിക്ക്. മറ്റെന്തായാലും വാട്ടർ കളേഴ്സിനായിട്ട് ഒരുപാട് കംഫേർട്ടായിരുന്നു. ഇതിൽ മിസ്റ്റേക്സ് ഇല്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്കത് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരുപാട് നോക്കാം. നമുക്ക് ഒരുപാട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഷെയ്ഡിങ്ങും ബ്ലെൻഡിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും അതിനെപ്പറ്റി ഒരു കറക്റ്റായിട്ടൊരു ആൻസർ എനിക്ക് പറയാൻ അറിയില്ല. ഞാനത് പഠിച്ചു വരുന്നുള്ളൂ. നമ്മുടെ അക്രിലിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയം നമുക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയം കൂട്ടാൻ വേണ്ടിയിട്ട്, വെറ്റായി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം യൂസ് ചെയ്യാം. റിട്ടാർഡർ മീഡിയം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ മീഡിയമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയണത്. പക്ഷെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് ഇനി വരുന്ന ഓരോ പിക്ചേഴ്സിലും പെയിൻറ്റിങ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനിത് 2-3 ദിവസം എടുത്തിട്ടാണ് ഇത് പെയിൻറ് ചെയ്തത്. അപ്പം നമ്മളൊരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫിനിഷാക്കാൻ, ആ ഒരു പോർഷൻ ഫിനിഷാക്കാണ്ട് പിന്നെ നാളെ ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ബ്ലെൻഡിങ് ചെയ്യണതൊക്കെ ആ ഒരു പോർഷനിൽ ചെയ്യണമെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അപ്പോൾ ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്ലെൻഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്ന് റീസെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ടിപ്പ് തന്നെ കിട്ടി. അപ്പോൾ ബ്ലെൻഡിങ്ങിനൊക്കെ പറ്റിയൊരു ധാരണയുണ്ടാവും. അത് ഫേസിൽ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ട് ഒരു ധാരണയുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏത് ഫേസ് ആണെങ്കിലും അത് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ടിപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും വരും, അടുത്ത് തന്നെ അല്ലെങ്കിലും വരും. അപ്പോൾ നമുക്കതിൽ ഫേസ് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്നൊക്കെ നോക്കാം, കളേഴ്സൊക്കെ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്ന് നോക്കാം, നമുക്ക് ബേസിക്സ് നോക്കാം, എല്ലാം നോക്കാം. അപ്പോൾ എനിക്കിതിനെ പറ്റി പറയാനുള്ളതൊക്കെ ഞാനിതിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാക്കി പെയിൻറ്റിങ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരയ്ക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.